വലുക എഫ് എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃത്യം 8-9 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായ ജേക്സൺ സിംഗിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് മുംബൈ സിറ്റി എഫ് സി ഇൻട്രസ്റ്റഡ് ആണെന്നും അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കണ്ടുവരുന്നവർക്കറിയാം, വ്യക്തമായ സോഴ്സ് പറയാതെ നമ്മൾ ഒറ്റ വീഡിയോയും ചെയ്യാറില്ല എന്ന്. ഏതായാലും ജീക്സൺ സിംഗിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് മുംബൈ സിറ്റി എഫ് സി രംഗത്തുണ്ടെന്ന രീതിയിൽ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര സൂപ്പർ താരമായ ജീക്സൺ സിംഗിനെ സ്വന്തമാക്കാനുള്ള വിപുലമായ ചർച്ചയിലാണിപ്പോൾ മുംബൈ സിറ്റി എഫ് സി എന്നും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ദീർഘനാളത്തേക്ക് കരാറുള്ള ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കുന്നതിലൂടെ ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച ഭീമമായ ഒരു തുക ട്രാൻസ്ഫർ ഫീ എം സ്വന്തമാക്കാമെന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജീക്സനെ സ്വന്തമാക്കാൻ രംഗത്തുള്ളത് മുംബൈ സിറ്റി എഫ് സിയാണ്. മികച്ച രീതിയിലുള്ള പണം വാരി എറിയുന്നൊരു ടീം തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ ജീക്സൺ സിംഗിനൊക്കെ വിട്ടുകൊടുക്കുന്നതിലൂടെ ഒരുവിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് മറികടക്കാം. ഏതായാലും ഇത്തരത്തിൽ മുംബൈ സിറ്റി എഫ് സി ജീക്സനെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആയിക്കൊണ്ട് ചർച്ചയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ജീക്സനെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്നൊരു കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.